ലോകത്ത് ഇമ്രാൻ ഖാനെ പോലെ ഇത്രയും വലിയ ഗതികെട്ടവൻ വേറെയുണ്ടോ എന്ന് ചോദിച്ചാൽ തൽക്കാലം ഇല്ല എന്നാണ് ഉത്തരം. ഇമ്രാൻ ഖാന്റെ അവസ്ഥ പരമ ദയനീയം എന്നേ പറയാനുള്ളൂ. കഴിഞ്ഞ വർഷം അവിടെ വലിയൊരു ഡാമിൻ്റെ പണി നടക്കുന്നുണ്ട്. ആ ഡാമിൻ്റെ പണിക്ക് എഞ്ചിനീയർമാരായിട്ടും മറ്റും സാങ്കേതിക വിദഗ്ധരായിട്ടൊക്കെ വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നുള്ളവരാണ്. അവിടെ ഓരോ കൃത്യമായ ഇടവേളകളിലും അവർ സഞ്ചരിക്കുന്ന വണ്ടിയിൽ ബോംബ് പൊട്ടുന്നു, ചൈനക്കാർ കൃത്യമായും കൊല്ലപ്പെടുന്നു. ഇമ്രാൻഖാന് ഒരു പിടിയുമില്ല ഇത് ആരാ ചെയ്യുന്നതെന്ന്. കാക്കത്തൊള്ളായിരക്കണക്കിന് തീവ്രവാദി പ്രസ്ഥാനങ്ങളെ ഊട്ടി വളർത്തുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. താലിബാൻ തന്നെ എത്ര ഐറ്റം ഉണ്ട് എന്ന് ഇമ്രാൻഖാന് പോലും ഒരു പിടിയുമില്ല. ലഷ്കറെ തോയ്ബ തന്നെ പല ഐറ്റം, അതേപോലെ അസംഖ്യം തീവ്രവാദി സംഘടനകൾ. ഇതിൽ ആരാണ് ചെയ്യുന്നത് എന്നൊരു പിടിയുമില്ല. ബേനസർ ഭൂട്ടോയെ പോലെ ഒരു ഉന്നത വ്യക്തി പോലും തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു രാജ്യം കൂടിയാണ്. അങ്ങനെ വല്ലജാതി ഇങ്ങനെ പിഴച്ച് കഴിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റഷ്യയും ഉക്രൈനും തമ്മിൽ പ്രശ്നമാവുന്നത്. റഷ്യ ഉക്രൈനുമായിട്ട് യുദ്ധം തുടങ്ങിയ ആ ദിവസം തന്നെ കഷ്ടകാലത്തിന് ഇമ്രാൻഖാൻ റഷ്യയിൽ ചെന്നിറങ്ങുന്നു. പുടിനല്ല ഇമ്രാൻഖാനെ സ്വീകരിച്ചത്, മറ്റോ ആരോ ആണ്. പക്ഷേ ഇമ്രാൻഖാൻ ചെന്ന സമയം തെറ്റിപ്പോയി. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അമേരിക്കയും നാറ്റോയും പാകിസ്ഥാനെതിരെ തിരിഞ്ഞു. അവിടെ പിച്ചെടുക്കാൻ വേണ്ടിയാണ് പോയത്, പക്ഷേ ഒന്നും കിട്ടാതെ തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ പ്രശ്നത്തിൽ നിന്ന് പ്രശ്നത്തിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ വലിയ ദാരിദ്ര്യവും സാമ്പത്തിക പരാധീനതയൊക്കെ അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് പോകുന്നറിഞ്ഞത്. അവിടെ മാത്രമല്ല, ശ്രീലങ്കയും ഇപ്പോൾ അതേ അവസ്ഥയിൽ തന്നെയാണ്. ഒരു കാലത്ത് ഈ ശ്രീലങ്കനെയും പാകിസ്ഥാനെയും അകപഴിഞ്ഞ് സഹായിക്കുന്നു എന്ന ഭാവത്തിൽ അടുത്തുകൂടി നിന്നത് ചൈനയായിരുന്നു. അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാവേനെ അവർ നിന്നിട്ടു ഇവരെ ഒടുവിൽ പാലം വലിക്കുകയാണ് ഉണ്ടായത്. ശ്രീലങ്കയൊക്കെ വലിയ കഷ്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി അവരെ സഹായിക്കാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ വാർത്ത തന്നിരുന്നു. അങ്ങനെ പാകിസ്ഥാൻ കഷ്ടത്തിൽ നിന്ന് കഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് നമ്മുടെ ഒരു വിമാനം കാണ്ഡഹാറിലേക്ക് തട്ടിക്കൊണ്ടു പോവുകയും ഇവിടുന്ന് ചില തീവ്രവാദികളെ മോചിപ്പിക്കുകയും നമ്മുടെ കുറച്ച് പേരെ കൊല്ലുകയൊക്കെ ചെയ്ത ദാരുണമായ ഒരു സംഭവം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ സൂത്രധാരന്മാരിൽ ഓരോരുത്തരായിട്ട് അജ്ഞാത കാരണങ്ങളാൽ അജ്ഞാതരാൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴാണ്, പണ്ട് മ്യൂണിച്ച് എന്നൊരു സിനിമയുണ്ട്, അത് യഥാർത്ഥ സംഭവത്തിനെ ബേസ് ചെയ്തെടുത്ത ഒരു സിനിമയാണ്. ഇസ്രായേലിൻ്റെ കുറച്ച് ഒളിമ്പിക് കായിക താരങ്ങളെ മ്യൂണിച്ച് ഒളിമ്പിക്സിന് മുന്നോടിയായിട്ട് പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ എന്ന ഭീകരവാദ സംഘടന തട്ടിക്കൊണ്ടു പോവുകയും കൊലപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഇസ്രായേലും മൊസാദും കാലങ്ങളോളം അവർ അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയെല്ലാം ഉന്മൂലനം ചെയ്യും എന്ന വാശിയോടുകൂടി തന്നെ റാത്ത് ഓഫ് ഓപ്പറേഷൻ എന്ന പേരിലൊരു ഓപ്പറേഷൻ അവർ രൂപം കൊടുക്കുകയും ഓരോരുത്തരെയായി കൊന്നു തള്ളുകയും ചെയ്തു. അതും ഇതേപോലെ അജ്ഞാത കാരണങ്ങളാണ്, അജ്ഞാതരാലാണ് കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത്. ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഇപ്പോൾ പാകിസ്ഥാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അജ്ഞാതരാൽ ഇതേപോലുള്ള തീവ്രവാദികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഇതാ ഇന്നിപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുന്നു. അവിടുത്തെ സിയാക്കോട്ടിൽ അവിടെ വലിയ ആയുധ സംഭരണശാലയുണ്ട്. മുൻപ് ഇന്ത്യ അതിർത്തിയിലേക്ക് പരസ്പരം വെടിവെപ്പും ഷെല്ലാക്രമണമൊക്കെ ഉള്ളപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങളൊക്കെ ഏറ്റവും എളുപ്പത്തിൽ സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് സിയാൽകോട്ട് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ ഒരു മിസൈൽ പരീക്ഷണത്തിനിടയ്ക്ക് അബദ്ധവശാൽ നമ്മുടെ ഒരു മിസൈൽ ആളില്ലാത്ത പാകിസ്ഥാനിലെ ഒരു സ്ഥലത്ത് ചെന്ന് വീഴുകയും പാകിസ്ഥാൻ ഞടങ്ങി വിറക്കുകയും ചെയ്തു. തിരിച്ച് അതേപോലെ ഒരെണ്ണം ഇങ്ങോട്ടേക്ക് വിടാൻ ശ്രമിച്ചപ്പോഴാണ് അവിടെയുള്ള വിവരമുള്ള ആരോ പറഞ്ഞു, പഴയ ഇന്ത്യയല്ല പുതിയ ഇന്ത്യ, ചുമ്മാ ചെന്ന് ചൊറിയാനെന്ന് നിൽക്കരുത്, നമ്മൾ ഒരെണ്ണം വിടും അവർ പത്തെണ്ണം വിടും, ആകെ പണിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അതൊന്ന് വല്ല വിധേനയും ആ ദേഷ്യവും ആ നിരാശയുമൊക്കെ അടക്കി പിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സിയാൽകോട്ടിലെ ആയുധ സംഭരണശാലയിൽ അവിടെ ദീപാവലിയോ ഹോളിയോ മറ്റോ ആണ് വലിയ സ്ഫോടനം നടന്നത്രേ. അജ്ഞാത കാരണങ്ങളാൽ വലിയ സ്ഫോടനം നടന്നു എന്നൊക്കെയാണ് പറയുന്നത്. 2004 മുതൽ 2014 വരെ മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു ഇൻ്റലിജൻസ് സംവിധാനം ഉണ്ടോ, രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണ്ടോ എന്ന് തന്നെ സംശയമായിരുന്നു. കാരണം രാജ്യത്ത് പലയിടങ്ങളിലും അന്ന് സ്ഫോടനങ്ങൾ അരങ്ങേറിയിരുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിലെ കോഴിക്കോടുള്ള കളക്ട്രേറ്റിൽ വരെ പൊട്ടിയിരുന്നു. മുംബൈയിലും ഹൈദരാബാദിലും ഡൽഹിയിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബോംബ് സ്ഫോടനങ്ങളായിരുന്നു. അന്ന് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു, നമുക്ക് അന്വേഷണ ഏജൻസികളില്ലേ, രഹസ്യ അന്വേഷണ ഏജൻസികളില്ലേ. അങ്ങനെ ആകെ താറുമാറായി കിടക്കുകയായിരുന്നു.
2014 ശേഷം ഇതൊക്കെ പിന്നെയും ഒന്ന് അഴിച്ച് പണിത് എന്നെയൊക്കെ ഇട്ട് പുതിയ രീതിയിൽ ഇത് പുനഃക്രമീകരിച്ചു എന്നുള്ള എൻ്റെ ചില സിഗ്നലുകൾ ആണത്രേ പാകിസ്ഥാനിൽ നിന്നും മറ്റും ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ചില ദോഷൈക തൃക്കുകളൊക്കെ പറയുന്നത്. എന്തായാലും കൊള്ളാം, നിരന്തരം പാകിസ്ഥാനിൽ ഇതേപോലുള്ള മോശപ്പെട്ട, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം മോശപ്പെട്ട ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ സോഷ്യൽ മീഡിയ സംഖ്യകളൊക്കെ കടന്ന് അറുമാദിക്കുകയും ലാലേട്ടൻ്റെ പടത്തിൽ പറയുന്ന പോലെ ആറാടുകയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഒരു കാര്യമേ പറയാനുള്ളൂ, പാകിസ്ഥാൻ വളരെ മോശപ്പെട്ട ഒരു രാഷ്ട്രീയ പരിസ്ഥിതിയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് ഈ ലോകത്തിനെ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു. എല്ലാവരും വിചാരിച്ചിരുന്നത് ഇന്ത്യ ഒരു ശ്മശാന ഭൂമിയായി മാറും എന്നായിരുന്നു. പക്ഷേ ഇന്ത്യ അതിനെയൊക്കെ അതിജീവിച്ചു. എല്ലാവരും സ്വപ്നം കണ്ടിരുന്ന, നമ്മുടെ ശത്രുക്കളൊക്കെ സ്വപ്നം കണ്ടിരുന്ന പോലുള്ള ദാരുണ സംഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ല. കോവിഡ് വന്ന് ലോക്ക്ഡൗൺ ആയ സമയത്ത് പോലും എല്ലാവരെയും ഊട്ടിക്കാൻ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ കഴിഞ്ഞു. പട്ടിണി കടന്ന് ഇവിടെ പട്ടിണി പോലും മരിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. പക്ഷേ അതേ സ്ഥാനത്ത് പാകിസ്ഥാനും ശ്രീലങ്കയൊക്കെ അതിദയനീയമായ രീതിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് തന്നെ അവരുടെ വലിയ ആയുധ സംഭരണ ശാലകളൊക്കെ പൊട്ടിത്തെറിക്കുന്നു. അവർ കാത്തു സൂക്ഷിച്ച് വെച്ചിരുന്ന അവരുടെ തീവ്രവാദികളെയൊക്കെ അജ്ഞാത കാരണത്താൽ അജ്ഞാതർ കൊല്ലുന്നു. ഇതൊക്കെ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്തരം കാര്യങ്ങൾ അവിടെയൊക്കെ നടക്കുമ്പോൾ സംഘികൾ ദയവായി സംയമനം പാലിക്കണം. ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റും കിടന്ന് ആടാറരുത് എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.